ഭാര്യയുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വന്നെന്ന് ആരോപിച്ചുള്ള വഴക്ക് അവസാനിച്ചത് അരുംകൊലയിൽ. കന്യാകുമാരിയിലെ തക്കലയിലാണ് സംഭവം. തക്കല സ്വദേശി എബനൈസർ ഭാര്യ ജബ ബെർണിഷയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഡിസംബർ 16 രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. പോലീസ് നൽകിയ വിവരങ്ങൾ പ്രകാരം ജബ ബെർണിഷ കഴിഞ്ഞ 3 മാസമായി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു. ട്രെയിനിൽ നിത്യവും തിരുവനന്തപുരത്ത് പോയി മടങ്ങി വരുന്നതായിരുന്നു പതിവ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയതിനു ശേഷം ബെർണിഷയുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വന്നുവെന്നാരോപിച്ച് ദമ്പതികൾക്കിടയിൽ നിരന്തരം വഴക്കുണ്ടാവുന്നത് പതിവായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ഒത്തുതീർപ്പിനായി ഇരുവരെയും ബെർണിഷയുടെ പിതാവ് ജബ സിംഗ് മൂലച്ചില്ലുള്ള ഇവരുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഒത്തുതീർപ്പിനു ശേഷം എബിനേസറും ജബ ബെർണിഷയും ഒരുമിച്ച് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയെങ്കിലും പാലക്കോട് റോഡിൽ വെച്ച് വീണ്ടും ഇവർക്കിടയിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. പിന്നാലെ ക്ഷുഭിതനായ എബിനേസർ ഷർട്ടിനുള്ളിൽ മറച്ചുവെച്ചിരുന്ന അരിവാൾ കൊണ്ട് ബെർണിഷയെ വെട്ടുകയായിരുന്നു. ബെർണിഷയുടെ നിലവിളി കേട്ട് നാട്ടുകാരെത്തിയപ്പോഴേക്കും എബിനേസർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. യുവതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ തക്കല പോലീസ് മൃതദേഹം കൈപ്പറ്റി ഇൻക്വസ്റ്റിനായി നാഗർകോവിലിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ സംഭവത്തിന് ശേഷം ടെമ്പോ ഡ്രൈവറായ എബിനേസർ ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ തന്നെ കുഴിത്തുറ സർക്കാർ ആശുപത്രിയിലെത്തി ചികിത്സ തേടി. നിലവിലിയാളെ തുടർ ചികിത്സയ്ക്കായി മാർത്താണ്ഡത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതി ആശുപത്രി വിട്ടയുടനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തക്കല പോലീസ് കേസെടുത്തു. എബിനേസറിനും ബെർണിഷയ്ക്കും ജബ ശോഭൻ, ജബ ആകാശ് എന്നിങ്ങനെ 2 മക്കളുമുണ്ട്. V-Star and Mercedes Ice Cream presents Behindwoods Golden Mike Musical Concert. Bookings are open now. പവിഴപ്പുറ്റുകൾ തിളങ്ങി നിൽക്കുന്ന ലക്ഷദ്വീപിന്റെ ആഴക്കടലിൽ അർജന്റീന നായകൻ ലയണൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട് ഉയർത്തിയിരിക്കുകയാണ് കവരത്തിയിലെ മെസ്സി ആരാധകർ. ഓക്കെ, അപ്പൊ നമ്മുടെ മെസ്സി കടലിറങ്ങാൻ വേണ്ടി ബോട്ടിൽ കയറി നിൽക്കുകയാണ്. എന്റെ കൂടെ റസാഖും ഷെഫീഖും. അർജന്റീന ലോകകപ്പ് ഫൈനലിൽ എത്തിയാൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട് കടലിൽ പവിഴപ്പുറ്റുകൾക്കിടയിൽ സ്ഥാപിക്കുമെന്ന് ആരാധകർ പ്രഖ്യാപിച്ചിരുന്നു. അതാണ് ഇക്കാണുന്നത്. ലക്ഷദ്വീപ് ബ്ലോഗർ എന്ന ഇൻസ്റ്റാ അക്കൗണ്ടിലൂടെ കവരത്തി സ്വദേശിയായ മുഹമ്മദ് സ്വാദിഖാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അർജന്റീന ഫൈനലിലെത്തിയാൽ മെസ്സിയുടെ കട്ടൗട്ട് കടലിനുള്ളിൽ വെക്കുമെന്ന് പറഞ്ഞു. വെച്ചു. ചെക്കൻ പവിഴപ്പുറ്റുകൾക്കും വർണ്ണ മത്സ്യങ്ങൾക്കും ഇടയിൽ എന്ന ക്യാപ്ഷനോടെ പങ്കുവച്ച വീഡിയോ മെസ്സി ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. മുഹമ്മദ് സ്വാദിഖും കൂട്ടുകാരും അമ്മാത്തി സ്കൂബ ടീമിന്റെ സഹായത്തോടെയാണ് വാൾ ഓഫ് വണ്ടർ എന്ന കടലിന്റെ അടിത്തട്ടിലെ ഈ ഭാഗത്ത് മെസ്സിയുടെ കട്ടൗട്ട് വെച്ചത്. അർജന്റീന തോൽവി നേരിട്ടപ്പോൾ ഇനിയും തിരിച്ചുവരുമെന്ന് സ്വാദിഖിട്ട പോസ്റ്റിന് ലഭിച്ച ട്രോളുകളാണ് ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ മെസ്സി ഫാൻ പറയുന്നത്. ഇഷ്ട ടീമിന് പിന്തുണ അറിയിച്ചുള്ള ആരാധകരുടെ ഫ്ലെക്സ് പുഴ കടന്ന് കടൽ വരെ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് ദാ ഇപ്പോൾ കാണുന്നത്. പുള്ളാവൂർ പുഴയിലെ മെസ്സിയും നെയ്മറും റൊണാൾഡോയും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് അത്ഭുത കാഴ്ചയായി മാറിയിരുന്നു. ഇപ്പോഴിതാ ലോകകപ്പ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കരയും പുഴയും കടന്ന് കടലിൽ വരെ എത്തി നിൽക്കുകയാണ് ആരാധകരുടെ ആവേശം.